ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കോഫി പുഡിംഗ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പുഡിങ്ങിനായിട്ട് ഞാനൊരു 500 പാലാണ് എടുത്തത്. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്താം. ഞാൻ ഇതുപോലത്തെ ഒരു 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് പഞ്ചസാര അരിഞ്ഞതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർത്തിയാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം പഞ്ചസാരയൊക്കെ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെയുള്ളൊരു 3 ടീസ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ചേർത്താം. ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തത്. അത് നമുക്കൊരു ഇതുപോലത്തെ ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കാം. നമുക്ക് ഈ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സ് ആക്കുമ്പോൾ തീരെ കട്ടയില്ലാതെ വേണം മിക്സ് ആക്കാൻ. എന്നിട്ട് പാലിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കാം. കോഫീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സ്പൂണൊക്കെ കോഫി പൗഡർ ഇട്ടാൽ മതിയാവും. നന്നായി യോജിപ്പിക്കാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് കോഫി പൗഡർ മിക്സ് ആക്കുമ്പോൾ അതിൽ പാൽപ്പൊടി ഇല്ലെങ്കിലും മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. മിൽക്ക് മെയ്ഡും കോഫി പൗഡറും കൂടെ ചേർത്ത് മിക്സ് ആക്കിയാലും മതി. ഇത് ഞാൻ കോൺഫ്ലോർ മിക്സ് ആക്കി വെച്ചതാണ്. ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് തണുത്ത പാലൊഴിച്ചാണ് മിക്സ് ആക്കിയത്. ചൂടുള്ള പാലൊഴിക്കുന്ന സമയത്ത് ഇത് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് കോഫിയും പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തുമ്പോൾ ഇങ്ങനെ തുടരെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കോൺഫ്ലോർ ചേർത്തിട്ട് തുടരെ ഇളക്കി കൊടുക്കാം. ഇതപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ചെറുതായി നുറുക്കിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് ബട്ടറോ നെയ്യോ തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടാറിയ ശേഷം ഫ്രീസറിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 4 മണിക്കൂറാണ് ഫ്രീസറിൽ വെച്ചത്. അതിനുശേഷമുള്ളതാണിത്. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റും കാഷ്യൂനട്ടും പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.